ഹായ് സ്റ്റുഡൻസ്, എസ് എൽ സി ഐ ടി സാമ്പിൾ ക്വസ്റ്റ്യൻസിലെ സി എസ് എസ് ഭാഗത്തു നിന്ന് വന്ന ചോദ്യം നോക്കാം. പ്രിപ്പയർ എ വെബ് പേജ് ആസ് ദ മോഡൽ ഗിവൺ ഫോർ ദ സൈബർ അവയർനെസ് പ്രോഗ്രാം സത്യമേവ ജയതേ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. ഓപ്പൺ ദ ഫയൽ സത്യമേവ ജയതേ ഡോട്ട് എച്ച് ടി എം എൽ ഗിവൺ ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം ഇൻ ദ ജി എഡിറ്റഡ് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ കാസ്കേഡിംഗ് സ്റ്റൈൽസ്. Give background color to brown and font color yellow to the heading. Create a new style named H3 with the following specifications. Font size 18px, color white, background red. Save the modified file using save as option in the folder exam10. മലയാളം ക്വസ്റ്റ്യനും കൂടി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ വെബ് പേജ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വെബ് പേജിൽ സത്യമേവ ജയതേ എന്നുള്ള ഈ ഒരു വെബ് പേജ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്രൗണും അതുപോലെ ഫോണ്ട് കളർ യെല്ലോ ആക്കണം, യെല്ലോ ആക്കി മാറ്റുക. H3 എന്ന പേരിൽ പുതിയൊരു സ്റ്റൈൽ നിർമ്മിക്കണം. അതിന് ഫോണ്ട് സൈസ് 18px കളർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്നീ സവിശേഷതകൾ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം, അതിനായിട്ട് പ്ലേസസിൽ, ഹോമിൽ, എക്സാം ഡോക്യുമെൻസിൽ സത്യമേവ ജയതേ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫയൽ ഇങ്ങനെയാണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടും സത്യമേവ ജയതേക്കുള്ളത് ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ യെല്ലോ കളറ് ഫോണ്ടും ആക്കണം. അതുപോലെ സൈബർ അവയർനെസ്സിന് ബാക്ക്ഗ്രൗണ്ട് റെഡും വൈറ്റ് ഫോണ്ടും ആക്കണം. അപ്പോൾ ഈ ചേഞ്ചസൊക്കെ നമുക്ക് എങ്ങനെയാണ് വരുത്തിക്കാൻ നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിത് ഇതിൻ്റെ കോഡിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇതിൻ്റെ കോഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തു, എക്സാം ഡോക്യുമെൻസിലുള്ള ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അദർ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കത് ടെക്സ്റ്റ് എഡിറ്റർ എന്നുണ്ട്. ഇനി അത് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിന് കാണാം. ഈ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മുടെ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് H2 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കാണാം. H2 എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിങ് ആണ്, സത്യമേവ ജയതേ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് കളർ യെല്ലോ ആണ്, ഫോണ്ട് കളർ യെല്ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്രൗൺ. അപ്പോൾ ആ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഫോണ്ട് കളർ യെല്ലോ എന്ന് കൊടുക്കാം. ആ വൈറ്റ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് യെല്ലോ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞുള്ള സെമി കോളൻ അവിടെയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് നമ്മളിവിടെ ബ്രൗണിന് കൊടുക്കുക, റെഡ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് ബ്രൗണിന് കൊടുക്കുക. അപ്പം നമ്മൾ ഹെഡിങ്ങിൻ്റെ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് H3 എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ H3 എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ H3 എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്താണ് സൈബർ അവയർനെസ് പ്രോഗ്രാം എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ H3 എന്നുള്ളത് നമുക്കിവിടെ തന്നതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ H3 എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് എൻ്റർ പ്രസ് ചെയ്തിട്ട് ഒരു കേഴ്സീവ് ബ്രാക്കറ്റ് കൊടുക്കുക. കേഴ്സീവ് ബ്രാക്കറ്റ് ചെയ്തിട്ട് അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് ഫോണ്ട് സൈസ്. അത് തെറ്റാണ്ട് ടൈപ്പ് ചെയ്യുക. ഹൈഫനൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ട് കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്യുക. നമ്മൾ മുമ്പൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിരുന്നു, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കോളൻ കൊടുത്തു, 18px എന്നുണ്ട്. സെമി കോളൻ ഇടണം. ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ സെമി കോളൻ ഇടുക, സ്പേസ് ഇട്ടിട്ട് കളർ കൊടുത്തു. കോളനാണ് ഇടയിൽ കളറിൻ്റെ അവിടെ വൈറ്റ് എന്ന് വരാൻ വേണ്ടി കോളൻ കൊടുത്തു. അതിനുശേഷം സെമി കോളൻ. ഈ ഇതൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കോളൻ ഇട്ടിട്ട് റെഡ് എന്ന് കൊടുത്തു, സെമി കോളൻ. ഇനി അക്കേഴ്സി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞ രണ്ട് കാര്യവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ആസ് എന്നുള്ള ഓപ്ഷനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സേവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ 3 lines പോലെ ഇവിടെ തന്നിട്ടുണ്ടാവും. ആ 3 lines ക്ലിക്ക് ചെയ്താലും സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ഇവിടെ എനിക്ക് ഫയൽ എന്നുള്ളിടത്തുണ്ട്, സേവ് ആസ് എന്ന് കൊടുത്തു. ഇവിടെ ഈ സത്യമേവ ജയത എന്നുള്ള ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് 42 എന്ന് കൊടുത്തു, നിങ്ങളെ റോൾ നമ്പറും കൊടുത്തു, അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് കൊടുത്തു, ഡോട്ട് HTML എന്ന് വരണം, ഡോട്ട് HTML എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതിനായിട്ട് ഹോമിൽ Exam 10 ഓപ്പൺ ചെയ്തു, ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മളോട് പറഞ്ഞതുപോലെ ഇതാണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്രൗണും യെല്ലോ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.